നമ്മുടെ ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ചിടത്തോളം വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ അതിനകത്ത് ആ പ്രോഗ്രാം ചെയ്ത് ഒരു പ്രത്യേക പാർട്ടിക്കോ ആർക്കെങ്കിലും വോട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ആ പ്രോഗ്രാം അനുസരിച്ച് അത് ചെയ്ത് മാറ്റാം എന്നുള്ളത് ഞാൻ ഒരുപാട് ഈ ശാസ്ത്ര മേഖലയിലുള്ള ആളുകളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും അല്ല അവരെല്ലാം ചിരിച്ചുകൊണ്ട് പറയുന്നത് അത് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് അത് ഇനി ഇവിടെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞോടും പക്ഷേ അങ്ങനെ ചെയ്യാം ഇനി ഇപ്പോൾ എന്താ ഇലക്ട്രോണിക് യഥാർത്ഥത്തിൽ ബാലറ്റ് പേപ്പറിലേക്ക് നമ്മൾ എന്തിനാണ് ഈ ബഹളത്തിന് പോകുന്നത് അപ്പം എളുപ്പം ഇലക്ഷൻ എളുപ്പം ഇലക്ഷൻ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഇലക്ഷനല്ലേ ഭാരതത്തിലെ നമ്മുടെ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിന് തീരുമാനിക്കുന്ന ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമല്ലേ അതിനിപ്പോൾ ഒരു രണ്ട് ദിവസം അധികം ആയാലെന്താ കുഴപ്പം ഇനി ബാലറ്റിലൂടെ വന്നാൽ എന്താ തകരാറ് ബാലറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ അതിന് വലിയ കുഴപ്പമില്ല എണ്ണാൻ ഒരുപാട് കുറച്ച് താമസിച്ച എണ്ണിയാൽ മതി ഇതിപ്പോൾ അന്നേരം തന്നെ എണ്ണി അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടിപ്പോൾ എന്താ ചെയ്യാനുള്ളത് എണ്ണട്ടെ രണ്ടു ദിവസം ഒരു കുഴപ്പമില്ലല്ലോ എണ്ണുന്നതിന് ഇനി അതുമല്ല ഇപ്പം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇങ്ങനെ യൂസ് ചെയ്യും അതിന് കുഴപ്പമൊന്നും വരത്തില്ല അതിൻ്റെ സാങ്ക്റ്റിറ്റി ഉറപ്പാക്കാൻ അതിൻ്റെ സത്യസന്ധത ഉറപ്പാക്കാൻ വേണ്ടിയാണ് വി വി പാറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ വി വി പാറ്റ് മുഴുവൻ എണ്ണുന്നില്ലല്ലോ അതിൽ നിന്ന് അതിൻ്റെ ഒരു ഫൈവ് അല്ലേ എണ്ണുള്ളൂ അതിൽ നിന്ന് എണ്ണുന്നില്ല അതെന്താ വി വി പാറ്റ് എണ്ണാൻ അത് ഇങ്ങനെ മുറിഞ്ഞു വീഴുന്ന അത് വീ വീഴുന്നത് എണ്ണുകയാണെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് ജോലി സമയം വരും എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ബാങ്കുകളിലൊക്കെ അന്തസ്സായിട്ട് ബാങ്കുകളിൽ ആരെങ്കിലും ഇപ്പം കൈ പൈസ എണ്ണാറുണ്ടോ അവർ നേരെ ടെല്ലർ മെഷീനിലോട്ട് വിടും അത് നോട്ട് അങ്ങോട്ട് കൊടുക്കും അത് എണ്ണി അപ്പോഴേ തിട്ടപ്പെടുത്തി സെക്കൻഡ് കൊണ്ട് അത് സെക്കൻഡുകൾ കൊണ്ട് അത് എണ്ണി തരും എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു മെഷീൻ ഉണ്ടാക്കിയ പോരെ എളുപ്പമല്ലേ ഇതിൻ്റെ അന്നപ്പാട് ഈ വി വി പാറ്റും മറ്റേതുമൊക്കെ ഉണ്ടാക്കാമെങ്കിൽ ഇതൊന്ന് എണ്ണിത്തെട്ടപ്പെടുന്നതിന് എന്താ കുഴപ്പം ഇത് എണ്ണുന്നതിന് എന്താ തകരാറ് അതിൻ്റെ സാങ്ക്റ്റിറ്റി ഉറപ്പാക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യഥാർത്ഥത്തെ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് അതൊരു ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് യഥാർത്ഥത്തിൽ ബാലറ്റിലേക്ക് പോയാൽ ഒരു ആരോപണം ഇത് ഇതിനെക്കുറിച്ച് പറയത്തില്ല അതാണ് ചെയ്യേണ്ടതും ബാലറ്റാണ് ആവശ്യം ഇനി ബാലറ്റ് വേണ്ട ഇമ്മ വാങ്ങിപ്പോയി ഒരുപാടെണ്ണം അങ്ങ് വാങ്ങിപ്പോയി ആ വാങ്ങിയതിൻ്റെ പകുതി പോലും ഇപ്പോൾ കാണാനില്ല എവിടെണ്ടൊക്കെ ഇരിപ്പുണ്ട് എവിടെയെന്ന് അറിഞ്ഞുകൂടാ ആൾക്ക് അത്യാവശ്യം എടുക്കാൻ വേണ്ടിയാണ് ഇനി വീട്ടിൽ പാചകത്തിന് വല്ല ഉപയോഗിക്കാം എന്നൊന്നും എനിക്കറിയത്തില്ല ഏതായാലും അങ്ങനെ ആ രീതിയിലേക്ക് പോയിട്ടുണ്ട് ഇത് ഈ മെഷീൻ ഉള്ളപ്പോൾ ഇനി അതിൻ്റെ സ ഇനി അത് തന്നെ യൂസ് ചെയ്തേ പറ്റൂ വേറെ മാർഗം ഇത് നിർബന്ധമാണ് ഇത് തന്നെ വേണം എന്ന് വാശി ഇനി അതിൻ്റെ സാങ്ധ്യം ഉറപ്പാക്കാനുള്ള കാര്യമാണല്ലോ ഈ വി പാറ്റ് എൻ്റെ അഭിപ്രായത്തിൽ വി വി പാറ്റിൽ വീണെഴുതുന്നതെല്ലാം എണ്ണണം അതിന് ടെല്ലർ മെഷീൻ പോലെ ഒരു മെഷീൻ ഉണ്ടാക്കിയാൽ മതിയല്ലോ അതൊക്കെ വളരെ ഈസിയാണ് അത് അതുണ്ടാക്കിയെടുക്കാൻ അതിനുള്ള ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റമൊക്കെ നമ്മുടെ രാജ്യം ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ആ ടെല്ലർ മെഷീൻ പോലുള്ള മെഷീൻ ഉണ്ടാക്കിയെടുത്താൽ മതി ഇതിന് എണ്ണിയെടുക്കാം അത് എണ്ണുമ്പോൾ ഒരു പ്രശ്നം വരും കാരണം ഈ ഇതും ഇതും തമ്മി റ്റാലി ചെയ്യുന്നില്ലെങ്കിൽ വലിയ കുഴപ്പം വരും ആ അതോടുകൂടി ഇത് മുടി സംഭവം പൊളിയും അതുകൊണ്ടാണ് ഇതെണ്ണാത്തത് അല്ലാതെ വേറെ കാര്യം കൊണ്ടൊന്നുമല്ല ഇതെണ്ണം മയ്യാത്തത് കൊണ്ടൊന്നുമല്ല ഇതെണ്ണം മെഷീൻ തന്നെ ഉപയോഗിച്ച് എണ്ണം ടെല്ലർ മെഷീൻ ഉണ്ടാക്കിയാൽ മതി എണ്ണം അപ്പം അത് വരുമ്പോൾ വലിയ പ്രശ്നം വരും അതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ലോൺ മസ്ക് തന്നെ പറഞ്ഞത് അത് അത് ശരിയാണെന്നുള്ളതാണ് സകല ആളുകളും പറയുന്നത് അത് പ്രോഗ്രാം ചെയ്ത് അതിനകത്ത് മാനിപ്പുലേഷൻ നടത്താൻ പറ്റുന്നതാണ് അതിന് വിശ്വാസതയില്ല എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇത് ഇനി ഇതൊന്നുമല്ല വേണ്ടത് എന്താണെന്നറിയാം നമുക്ക് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇലക്ഷന് വേണ്ടത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൗരന്മാർക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സത്യസന്ധമായ രീതിയിൽ ഒരു ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഉറപ്പാക്കേണ്ടത് അതിനെ സംബന്ധിച്ച് ഇങ്ങനൊരു തകരാറുണ്ടെങ്കിൽ ബാലറ്റിനെ സംബന്ധിച്ച് ആരും ഒരു കുറ്റം പറയത്തില്ലല്ലോ ഒന്നും പറയത്തില്ല ബാലറ്റിനെ സംബന്ധിച്ചിടത്തോളം ബാലറ്റിൻ്റെ കൗണ്ടർ ഫോയിലും ഒപ്പമുണ്ട് ആ ബാലറ്റ് പേപ്പർ ഒപ്പിട്ടാണ് ഇങ്ങോട്ട് വാങ്ങിക്കുന്നത് വാങ്ങിച്ചിട്ട് ആ ബാലറ്റ് പേപ്പർ അത് കറക്റ്റ് അത് കുത്തി അങ്ങ് മടക്കിയിടണം അത്രയേ ഉള്ളൂ ഈ സർക്കസ് ഒന്നും ആവശ്യമില്ല ഈ യഥാർത്ഥത്തിൽ ഇ വി എം ഉപയോഗിച്ച് ചെയ്യുന്ന ഇലക്ഷനേക്കാൾ എളുപ്പമാണ് ബാലറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഇലക്ഷൻ ഒരു കുഴപ്പമില്ല അതാകെ പടെ അത് എണ്ണുന്നതാണ് ഇവിടുത്തെ പ്രശ്നം എണ്ണിക്കോട്ടെ ഒരു ദിവസം അത് ഞാൻ എണ്ണിക്കോട്ടെ ഇവിടെ രാവിലെ എട്ടരയ്ക്ക് തുടങ്ങി ഒമ്പത് മണി മുതൽ ഇങ്ങനെ ഗേറ്റി ചാനലുകൾക്ക് ഈ ചാകര വിളി കാണിക്കാനുള്ള ഒരു സംഭവമായിട്ട് മാറ്റേണ്ട കാര്യം എന്താ ഇതിന് ഒരു ദിവസം കൂടി എടുത്തോട്ടെ എണ്ണാൻ അപ്പം അതൊക്കെ മതി ഒരു കുഴപ്പമില്ല അടുത്ത ദിവസം അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ കാത്തിരുന്നാൽ എന്താ കുഴപ്പം ഇനീക്കുന്നവന് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ടും ഇത് ബാലറ്റിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ബാലറ്റിലേക്ക് മാറിയില്ലെങ്കിൽ ഈ ഇവി എമ്മും അതുപോലെ അതിനോടൊപ്പം ചേർത്തിട്ടുള്ള ആ വി വി പാറ്റും രണ്ടും എണ്ണണം അത് ഈ മിഷൻ്റെ ഇന്ന് ഇതെടുത്താൽ മതിയെങ്കിൽ വി വി പാറ്റ് അതുപോലെ എടുത്ത് അതിനകത്ത് മുറിഞ്ഞു വിട ഇത് തുമ്പികളല്ലേ അത് മുഴുവൻ അങ്ങോട്ട് അടുക്കിയെടുത്ത് അങ്ങോട്ട് ചെല്ലർ മെഷീനിലോട്ട് കയറ്റി കൊടുത്തോട്ടെ ഈ എണ്ണുന്നതിനോടൊപ്പം അതിൻ്റെ റിസൾട്ടും വരും പക്ഷേ വരുമ്പോൾ ഇത് രണ്ടും ടാലി ചെയ്യുന്നില്ലെങ്കിൽ വളരെ വലിയ പ്രശ്നം വരും ഇതിൻ്റെ വിശ്വാസ്യത മുഴുവൻ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇത് എണ്ണാത്തത് വേറെ കാര്യമൊന്നുമല്ല ഇനി വേറെ ഒരു അതായത് നമ്മൾ ഇതിനകത്ത് നോക്കിക്കാണ്ടെന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണോ ബാലറ്റാണോ ഇതൊന്നുമല്ല കാര്യം ഈ ഇലക്ഷൻ ഒരു സത്യസന്ധമായ രീതിയിൽ വിശ്വാസ്യതയുള്ള ഒരു ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് നടന്നു അത് ഒരു ഒരു ട്രാൻസ്പെരൻസി അതിനുണ്ട് സുതാര്യതയുണ്ട് എല്ലാം നടന്നു ആ നടന്ന് ഒരു വന്നേക്കുന്ന ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിന് വലിയ വിലയുള്ളതാണ് ഒരു സംശയവും വേണ്ട അല്ലാതെ ഈ കുറുക്കുവഴിയിലൂടെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വിശ്വാസം ആൾക്ക് നഷ്ടപ്പെടുന്നു അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വേണം ഇലക്ഷൻ്റെ സുതാര്യത എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ജനാധിപത്യം പുലരാൻ ജനാധിപത്യത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും നല്ലത് സുതാര്യമായ ഇലക്ഷനാണ് ഏറ്റവും വേണ്ടത് സത്യസന്ധവുമായ ഇലക്ഷനാണ് അത് ആ ഇല മാത്രമല്ല അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങളുടെ മനസ്സിൽ ഈ വിശ്വാസം വേണം ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ബാലറ്റിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു